ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചേമ്പും തണ്ട് തോരനായിട്ടാണ്. നമ്മുടെ ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ചേമ്പും തണ്ടൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു തോരൻ തയ്യാറാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. മിക്കവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, അപ്പോൾ അറിയാത്തവരും ഉണ്ടാകാം. അപ്പോൾ അവർക്കായിട്ട് ഞാൻ എന്താ ഇതൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ ചേമ്പും തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ പുറമേയുള്ള ഈ തൊലിയൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞ് നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ തോരൻ്റെ പാകത്തിന് ഞാനിവിടെ നുറുക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ 1 ടീസ്പൂണോളം കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് 2-3 തണ്ട് കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്നത് 1 സവാളയാണ്. അപ്പോൾ സവാള ചെറുതാക്കി ഞാൻ അരിഞ്ഞിട്ട് നമ്മുടെ കടുകൊക്കെ പൊട്ടി വേപ്പിലൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ കിടന്ന് വഴലുന്ന നേരം കൊണ്ട് നമുക്കിതിലോട്ടുള്ള നാളികേയത്തിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ നാളികേയത്തിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 പിടി തേങ്ങ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം, 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി. പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. വല്ലാതെ നമ്മൾക്ക് അരച്ചെടുക്കരുത്, ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളിതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ മൂത്ത് വരുമ്പോൾ നമ്മളിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ട് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കൂട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. 2 തരത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നമ്മുടെ ചേമ്പിൻ്റെ തണ്ടിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഒപ്പം നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ നാളികേരത്തിൻ്റെ കൂട്ടിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നാളികേരമൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ ചേമ്പിൻ്റെ തണ്ടിയിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി നമുക്കിതൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കൊന്നും മൂടിയിടേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിൻ്റെ അംശമൊന്നും പോകില്ല. അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് ഇളക്കിക്കൂട്ടി നമുക്കൊന്ന് പരത്തിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ താള് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ മുളക് പൊടിക്ക് പകരം പച്ചമുളക് മാത്രം ചേർത്തിട്ടും ചെയ്യാട്ടോ. ഞാനിവിടെ മുളക് പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നതെന്നുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണും വരെയും ബൈ.